السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على أشرف الخلق وعلى آله وصحبه أجمعين، أما بعد. ആദരണീയരായ സാധാതുക്കളെ, പണ്ഡിതന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച പല സ്ഥലങ്ങളും ഉണ്ട്, പല കാര്യങ്ങളുമുണ്ട്. അക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ബഹുമാനിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ഇൽമിനെയും അതിൻ്റെ അഹ്ലുകാരെയും, ആ ഇൽമ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളെയുമാണ് ഇന്ന് നബിയനാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പറഞ്ഞു വരാറുള്ളതും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതുമാണ് ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തോപ്പാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ഇൽമിന്റെ ദർസ് നടക്കുന്ന സ്ഥലങ്ങൾ, അതെപ്പോഴും സ്വർഗത്തോപ്പ് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ മുമ്പ് തന്നെ വലിയ വലിയ സാദാത്തുകളായ വലിയ വലിയ പണ്ഡിതന്മാര്, ഔലിയാക്കന്മാര് അവരുടെ ദർസ് കൊണ്ട് ബഹുമാനിക്കപ്പെട്ടതായ മഹത്തായ ഒരു നാടാണ് മഞ്ഞനാടി എന്ന് പറയുന്ന ഈ മഹത്തായ നാട്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഈ നാട് സ്വർഗത്തോപ്പാക്കി മാറ്റിയിരിക്കുന്നു എന്നത് മുമ്പെയുള്ള ചരിത്രങ്ങൾ നാം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇവിടെയല്ലെങ്കിലും ഈ നാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ ഇവിടത്തെ ജുമുഅത്ത് പള്ളിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ സ്വർഗത്തോപ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരുന്നു. അതിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ഔലിയാക്കന്മാരായ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ദീനിന്റെ സേവകന്മാരായ മഞ്ഞനാടി ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കളായ ആളുകളാണ് എന്നത് നമ്മളുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത ഏറ്റവും വലിയ, എത്ര തന്നെ ശുക്ര ചെയ്താലും മതിയാകാത്ത കാര്യമാണ് എന്ന് നാം ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അതിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ഇവിടെ നടത്തിക്കൊണ്ടുപോയ നടത്തിക്കൊണ്ടുപോയിരുന്ന മഹത്തായ ദർസ് കുറേ കാലം, അതിനു ശേഷം അവരുടെ പിൻഗാമിയായി നടത്താൻ നമ്മുടെ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിനെ അവിടുന്ന് തന്നെ നിയോഗിച്ച് ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ നിന്ന് തൽക്കാലം അദ്ദേഹം നാട്ടിൽ പോയി റെസ്റ്റ് എടുത്തത് എന്ന് നമുക്കറിയാം. എന്നാലും അവിടെ റെസ്റ്റ് എടുത്തിട്ടില്ല, നമ്മളുടെ മഞ്ഞനാടി എന്ന നാട്ടിന്റെ നേതൃത്വവും അതിന്റെ നടത്തിപ്പും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അതിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നത് നമുക്കറിയാവുന്നതാണ്. അതിന്റെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ നടത്തിപ്പ് അവിടെ മാത്രമായാൽ പോരാ,
നമുക്കൊരു വിശാലമായ നിലക്കുള്ള ദീനി സ്ഥാപനവും അതിന്റെ നടത്തിപ്പും ഈ മഞ്ഞനാടിയിൽ വേണമെന്ന് അതിയായ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് അതിനുവേണ്ടി ധൈര്യം കാണിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഷറഫുല്ലിൽ മാബ്ബാസ് സാദ് അവർകൾ. അവർക്കും എല്ലാ നേതൃത്വവും എല്ലാ ഊർജവും നടത്തി കൊടുത്ത് അങ്ങേറ്റം പ്രോത്സാഹിപ്പിച്ചത് ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദാണ് എന്നതാരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. മരിക്കുന്നത് വരെയും ഇവിടുത്തെ നേതൃത്വവും ഇവിടുത്തെ മേൽനോട്ടവും അദ്ദേഹം തന്നെ വഹിച്ചിരുന്നു, ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മുടെ നാട്ടുകാരെല്ലാവരും പറയും. നാട്ടുകാരെ അങ്ങേറ്റം ഉന്നതിയിലേക്കാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഉന്നതിയിലേക്ക് എത്തിക്കുകയും ചെയ്ത മഹൽ വ്യക്തിയാണ് മഞ്ഞനാടി ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ, അവരുടെ ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് അബ്ബാസ് ഉസ്താദ് അവിടെ ദർസ് നടത്തിയതും. അത് പോരാ, അവിടുത്തെ മാത്രം പ്രവർത്തനം പോരാ, വലിയൊരു സ്ഥാപനം ഇവിടെ വേണം, അതിന് മാത്രം അവിടെ ഒതുങ്ങിയാൽ പോരാ എന്നുള്ള നിർബന്ധം പിടിച്ചുകൊണ്ട് അതിന് ധൈര്യം കാണിച്ചു പ്രവർത്തിച്ച മഹൽ വ്യക്തിയാണ് അബ്ബാസ് ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ഖബർ അല്ലാഹു തആല സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ, അവിടെ സ്ഥാനം അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ, അവരെയും നമ്മളെയും അവന്റെ സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂടി തരട്ടെ. അബ്ബാസ് അബ്ബാസ് ഉസ്താദ് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കുന്നത് വരെ യാതൊരു വിഷമമില്ലാതെ നിർബന്ധം പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു മഹൽ വ്യക്തിയും ഒരു സ്വഭാവിയുമാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് എന്നറിയാം. ഏതൊരു കാര്യവും തീരുമാനിച്ചാൽ അത് നടപ്പിൽ വരുത്തുന്നത് വരെ വിഷമമില്ല എന്ന തീരുമാനത്തിലാണ് ഏതൊരു കാര്യവും നാം പരിശോധിച്ചു നോക്കിയാൽ കാണുന്നത്. അത് നമുക്ക് മാതൃകയാണ് എന്ന് നാം മനസ്സിലാക്കുകയും നല്ല കാര്യങ്ങൾ നാം ധൈര്യത്തോടുകൂടി അള്ളാഹുവിനെയും റസൂലിനെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി തീരുമാനമെടുത്ത് പ്രവർത്തിക്കുമ്പോൾ വിഷമമില്ലാതെ വിജയം വരെ, അതല്ലെങ്കിൽ മരണം വരെ അതിന് വേണ്ടി പ്രവർത്തിക്കൽ അത് ആവശ്യമാണെന്ന് നമുക്ക് മാതൃകാപരമായി കാണിച്ചു തന്ന മഹാനാണ് ഇവിടെ നമുക്ക് നേതൃത്വം വഹിച്ച മഞ്ഞനാടി ഉസ്താദും ഷറഫുൽ അബ്ബാസ് ഉസ്താദും. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പിൻപറ്റി ജീവിക്കുവാനും നമ്മുടെ ജീവിതവും ആഖിറവും നന്നായി കൊണ്ടുവരുവാനും അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് ചെയ്തിരട്ടെ. അവരോടുകൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി തരട്ടെ. ഇവിടെയുള്ള ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയതായ വിദ്യാർത്ഥികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉന്നതിയും ഇൽമ പ്രചരിപ്പിക്കാനുള്ളതായ സൗകര്യവും തന്റെ ഇടവും ഇസ്സത്തും അല്ലാഹു തആല പ്രദാനം ചെയ്തു കൊടുക്കട്ടെ. ഇവിടെ നിന്ന് ഹിഫ്ളും മറ്റൊക്കെ പഠിച്ചുകൊണ്ട് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലാഹു തആല ഖുബ്ബത്തു ഹാഫിളിയെ അധിപരിച്ച് കൊടുക്കുകയും ഖുർആൻ മറക്കാതെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുകയും ചെയ്യട്ടെ. ഇവിടെ നിന്ന് മർസൂഖി പാസായ ആളുകള് അവരൊരു പഠനത്തിന്റെ തുടക്കം കുറിച്ചു എന്നല്ലാതെ അവര് പഠനം പൂർത്തിയായവരാണെന്ന് ഒരിക്കലും വിചാരിച്ചു പോകണ്ട. നിങ്ങൾ അതിന്റെ അലിഫ് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അലിഫ് എന്താണ്, ബാഗി എന്താണ് എന്നുള്ള അക്ഷരത്തെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് പഠിക്കാനുള്ള ഒരു സൗകര്യവും അതിനുള്ള തന്റെ ഇടവും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നതല്ലാതെ ദീനീയപരമായ പഠനത്തിൽ നാം എവിടെയും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും കൂടുതൽ ഇൽമുകള് നാം സംഭരിക്കാനുള്ള ഒരുക്കത്തോടുകൂടി പ്രവർത്തിക്കുകയും വേണം, അതിനു വേണ്ടി ഒരുങ്ങുകയും വേണമെന്ന് മർസൂഖികളെ നാം ഞാൻ ഉണർത്തുന്നു. അതേപോലെ നമ്മുടെ ഹാഫിളുകളായ ആളുകള് എപ്പോഴും ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം മാറ്റിയെടുക്കണം. ഖുർആൻ പഠിക്കുന്നതിനേക്കാളും വളരെ പ്രയാസമുള്ളതാണ് മറക്കാതെ സൂക്ഷിക്കുക എന്നുള്ളത്. ഒരഭിപ്രായ പ്രകാരം ഖുർആൻ മറക്കൽ സന്തോഷമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് അവരെ മറക്കാതിരിക്കാൻ നിങ്ങളുടെ ഉസ്താദുമാര് നിങ്ങളോട് നിർദ്ദേശിച്ച അതേ പ്രകാരം നിങ്ങൾ ഹിഫ്ള് സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമെന്ന് ഞാൻ
നിങ്ങളെ ഉണർത്തുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്തിരട്ടെ. കൂടുതൽ സംസാരിച്ചുകൊണ്ട് നീട്ടുന്നില്ല. നമ്മളുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല ഖൈറായ നിലക്കാക്കി തരട്ടെ. നമ്മളിന്നും മരിച്ചുപോയ ആളുകളുടെ ഖബറുകളെല്ലാം അല്ലാഹു തആല സ്വർഗത്തോപ്പാക്കി തരട്ടെ. നമ്മളിന്നും സുഖക്കേടുകൊണ്ട് വിഷമിക്കുന്ന പല ആളുകളുമുണ്ട്. അവരുടെ എല്ലാ സുഖക്കേടുകളും അല്ലാഹു തആല ഷിഫിയാക്കി കൊടുക്കട്ടെ. നമ്മളുടെ സ്ഥാപനത്തിനെ അതിയായി സ്നേഹിക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അങ്ങേയറ്റം ഉന്നതി അല്ലാഹു തആല തരട്ടെ. അവരുടെ കച്ചവടത്തിലും എല്ലാ ബിസിനസ്സുകളിലും അല്ലാഹു സുബ്ഹാനഹു വതആല അപാരമായ അഭിവൃദ്ധി അല്ലാഹു തആല പ്രദാനം ചെയ്തു തരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.